അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സരീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സുഖവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ടതുപോലെ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, കൈവിഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മൾ നേരത്തെ കൈവിഷവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെ, അതിനുള്ള ഒരു പരിഹാരവും പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ ചെയ്യുന്ന ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് വിളിച്ചു, ഉസ്താദേ ഉസ്താദ് പറഞ്ഞ ആ ലക്ഷണങ്ങളും അടയാളങ്ങളും എനിക്ക് കാണുന്നുണ്ട്, കൈവിഷമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പിന്നെ ഈ അടയാളങ്ങൾ കാണുന്നവരൊക്കെ കൈവിഷം ഏറ്റിട്ടുള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൈവിഷമുള്ളവർക്ക് ഈ അടയാളങ്ങളൊക്കെ ഉണ്ടാകാം. അത് കൃത്യമായി തന്നെ ഒരു ചികിത്സാരിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട പിന്നെ ഉറപ്പുവരുത്തേണ്ട സംഗതികളാണ്. ഏതായാലും അതിൽ ഒന്ന് രണ്ട് പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് കൃത്യമായി ചെയ്തു നോക്കിയാൽ ഒരളവോളം നമുക്ക് സമാധാനം ലഭിക്കും. അല്ലാത്തതൊക്കെ നേരിട്ട് തന്നെ ഒരു ചികിത്സാരിയെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടാബ്ലറ്റാണ്. ഇതിൻ്റെ പേര് ക്ലീൻ ഗട്ട് എന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ബഹുമാനീയരായ ഉസ്താദ് പാണാവള്ളി അബ്ദുള്ള ഉസ്താദ് അവിടുന്ന് അവിടുത്തെ മഷായിഖുമാരുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ഗുളികയാണ് യഥാർത്ഥത്തിൽ ഈ ഗുളിക. ആയുർവേദിക് കണ്ടൻറ്റോടുകൂടിയുള്ള ഈ ഗുളിക ഇതൊരുപാട് പ്രശ്നങ്ങൾക്ക് രോഗങ്ങൾക്ക് ശമനമാണ്. പ്രത്യേകിച്ച് പിന്നെ കൈവിഷം, അതുപോലെ തന്നെ മദ്യപാനം, ദഹന പ്രശ്നങ്ങൾ, പിന്നെ നെഞ്ചരിച്ചിൽ, ഇതുപോലെയുള്ള ധാരാളം വിഷയങ്ങൾക്ക് പരിഹാരമാണ് ഈ ക്ലീൻ ഗട്ട് എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ്. ഇതുപോലെ ധാരാളം ഗുളികകളും മരുന്നുകളും അവിടുത്തെ പ്രിയപ്പെട്ട വന്യപിതാവാകുന്ന മഹാനായ യൂസുഫുൽ ഹാദിൽ ഖാദിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതകാലത്ത് വലിയ മഷായിഖുമാർ മനാമിലൂടെയും യഖ്ലത്തിലൂടെയും നിർദ്ദേശപ്രകാരം ധാരാളം മരുന്നുകൾ അവിടുത്തെ പിതാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉസ്താദിന് വേറെ മഷായിഖുമാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരവുമാണ് ഈ കാണുന്ന ഈ ഗുളികയും മറ്റുമൊക്കെ ഉസ്താദ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൈവിഷത്തിന് പറ്റും, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഗുളികയാണ്. ഇത് നിങ്ങൾക്ക് കിട്ടുക എന്നത് ഉസ്താദിൻ്റെ ദാറുൽ ഹിക്കവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ, വേണമെങ്കിൽ അവിടുത്തെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരവുമാണ് ഈ ഗുളിക. എന്നാൽ കൈവിഷത്തിനാണ് നമ്മളിത് കഴിക്കുന്നത് എങ്കിൽ അതിൽ സുമ്മ് മന്ത്രിക്കണം എന്നത് ഉസ്താദിൻ്റെ നിർദ്ദേശമുണ്ട്. സുമ്മ് എന്ന് പറഞ്ഞാൽ ആത്മീയ ചികിത്സാരികളാകുന്ന ഉസ്താദുമാർ പ്രത്യേകം വിഷ സംബന്ധമായ വിഷയങ്ങൾക്കും മറ്റും മന്ത്രിക്കുന്ന ഒരു മന്ത്രമാണ് സുമ്മിൻ്റെ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുളികയിൽ അത് മന്ത്രിച്ചിട്ട് വേണം കൈവിഷത്തിന് നമ്മൾ കഴിക്കാൻ. കൈവിഷത്തെക്കുറിച്ച് അതിൻ്റെ വിശദമായ വശങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കൈവിഷവുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പല രൂപത്തിലും ഉണ്ടാകുമല്ലോ കൈവിഷം കൊടുക്കുക എന്നുള്ളത്. വശീകരിക്കാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പഴയ സ്നേഹമില്ലായ്മ, ഇപ്പോൾ ഭർത്താവിന് വേറെ ആരോടൊക്കെയാണ് സ്നേഹം, അപ്പോൾ അവരെന്തൊക്കെയോ കൊടുത്ത് വശീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ജാതി പിന്നെ കൈവിഷവും പല രൂപത്തിലും പല കാര്യങ്ങൾക്കും വേണ്ടിയും കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് കൈവിഷമാണെങ്കിലും സുമ്മ് മന്ത്രിച്ചിട്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, ഒന്നോ രണ്ടോ വീതം കഴിക്കാം. രാത്രി ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഗുളിക കഴിക്കേണ്ടത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വല്ലാതെ പിന്നെ ഛർദിക്കും, വല്ലാതെ വയറിളകിപ്പോകും. അതിനൊക്കെ തയ്യാറായവർ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും, കൈവിഷവുമില്ല മറ്റൊന്നുമില്ല, നമ്മുടെയൊക്കെ വയറ് ഇളക്കിക്കളയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ വർഷത്തിലോ എങ്കിലും വയറിളക്കി കളഞ്ഞിരിക്കണം. നമ്മുടെയൊക്കെ മാനസികമായ പ്രശ്നങ്ങൾക്കും ടെൻഷൻ, ഇതിലെടുത്തു പറയുന്ന മറ്റൊരു സംഗതിയാണ് ടെൻഷനും ഈ സാധനം ബെറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വയറിളക്കി കളയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വയറിളക്കാൻ പറ്റിയ ഒരു ടാബ്ലറ്റ് കൂടിയാണ് ക്ലീൻ ഗട്ട് എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ വീതം രാത്രി ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിക്കുക. കൈവിഷത്തിനാണ് എങ്കിൽ, അടുത്തുള്ളവരാണെങ്കിൽ ഇൻഷാ അല്ലാ, ഇത് നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ ഇവിടെ വന്നാൽ ഞാൻ വെറുതെ നിങ്ങൾക്ക് തരാം. മന്ത്രിച്ച് തന്നെ, സുമ്മ മന്ത്രിച്ച് തന്നെ നിങ്ങൾക്ക് തരാം. അഞ്ചോ ഏഴോ ദിവസം എന്താക്കുക, ഇത് കഴിക്കുക.
എല്ലാ നിലക്കുമുള്ള പിന്നെ കൈവിഷവും നമ്മുടെ വയറിൽ നിന്ന് ഒഴിവാകും. നമ്മുടെ ശരീരം അങ്ങ് പെർഫെക്റ്റാണ്. വയറാണല്ലോ ഏത് രോഗങ്ങളുടെയും തുടക്കം. ആ വയറൊന്ന് നമ്മൾ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ സകലമാന പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാണ്. അപ്പോൾ കൈവിഷമില്ല എങ്കിൽ പോലും ഇതുപോലെ വയറിളക്കാനുള്ള ഒരുപാട് ഗുളികകളും മരുന്നുകളും പിന്നെ മെഡിക്കൽ സ്റ്റോറിലും അല്ലാതെയും ഒക്കെ വാങ്ങാൻ കിട്ടും. ഇത് മശായിഖുമാരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നാണ് ഉസ്താദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. കൈവിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഏതായാലും അല്ലാഹു തആല എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും കൈവിഷങ്ങളെ തൊട്ടും കൈവിഷം കൊണ്ട് പൊറുതിമുട്ടുന്ന സുബ്ഹാനല്ലാഹ് എത്ര ആളുകളാണ് പറയാതിരിക്കാൻ വഴിയ. നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന ശേഷം ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഏതായാലും അല്ലാഹു തആല എല്ലാവിധ കൈവിഷങ്ങളെ തൊട്ടും സിഹ്റിനെ തൊട്ടും, കൈവിഷം മീൻസ് അത് സിഹ്റാണല്ലോ, എല്ലാവിധ സിഹ്റിനെ തൊട്ടും അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഖൈർ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ളോഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.